ஹலோ சுந்தச்சி, எவ்வளோ இருந்து ரெண்டு சேமி வச்சுட்டு சுகம் இல்லை? ஆ சுகம் சமீரா, எங்கே எந்த புதிய ஆள்காரக்கு? നല്ല ഇഷ്ടമായി ചേച്ചി, ചുറ്റുപാടുള്ളവരൊക്കെ നല്ല ആൾക്കാരാ. എല്ലാരും വന്ന് വിശേഷമൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട്. മോന് ഭയങ്കര ഹാപ്പിയാണ്. സലീം എന്ത് പറയണോ? ഉമ്മനെ വിട്ട് പറഞ്ഞതിന്റെ വിഷമമൊക്കെ മാറിയോ? ആ വിഷമം അങ്ങനെ പെട്ടെന്ന് അത് പോകോ ചേച്ചിയെ. ഇക്കാക്ക് ഉമ്മനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും ചെലപ്പൊക്കെ കാണാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുന്നു. വീട്ടിലാവുമ്പോ ഉമ്മ ചീത്ത പറയാനാണെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഉമ്മേനെ വേണ്ടാന്ന് പറഞ്ഞ് പോന്നതല്ലല്ലോ. ഉമ്മയ്ക്ക് നിന്നെങ്ങളെ വേണ്ടാത്തതല്ലേ? എന്തായാലും ഒരു ദിവസം അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്നേഹം. നോക്കിക്കോ. അതിനു വേണ്ടി തന്നെയാണ് ഇപ്പൊ പ്രാർത്ഥന. അല്ല, എന്തൊക്കെ അടുത്ത വിശേഷം? ഏട്ടനും മോനൊക്കെ സുഖമായിട്ടിരിക്കണോ? എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കണം. ആരും ഇവിടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായി. സന്തോഷം ഓഫീസിൽ പോയി. എല്ലാരും സുഖമായിട്ടിരിക്കണം. നിങ്ങള് താമസിക്കുന്ന ആ വീടിന്റെ ഹൗസ് ഓണറല്ലേ, പുള്ളിക്കാരന് ഷാർജയിൽ ഒരു കമ്പനി ഉണ്ട്. അതിനകത്ത് ഒരു വേക്കൻസി ഇപ്പൊ ഉണ്ട്. അതിനകത്തേക്ക് സലീമിനെ അവര് കൊണ്ടാവാൻ പോവാ. എത്രയും വേഗം പോകേണ്ടവരും. അത് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. സലീമിനെ ഇപ്പൊ സന്തോഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സന്തോഷിക്കണം, സങ്കടപ്പെടണമെന്ന് അറിയില്ല ചേച്ചി. ഇക്ക് പോണത് ആലോചിക്കുമ്പോ നല്ല വിഷമുണ്ട്. പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തില് നല്ലൊരു ജോലി അത്യാവശ്യം തന്നെ. മോന്റെ പഠിപ്പും മറ്റുള്ള കടങ്ങളും പിന്നെ വാടക കൊടുക്കാതെയാണെങ്കിലും എല്ലാ കാര്യവും ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഒക്കെ വേണ്ടേ. അതൊക്കെ ആലോചിക്കുമ്പോ ഇക്ക് പോകുന്നെ നല്ലത് തോന്നും. പക്ഷെ വിട്ടു നിൽക്കണ കാലയിക്കുമ്പോ ഭയങ്കര സങ്കടവും വരും. എന്തായാലും സന്തോഷം പറഞ്ഞ അനുസരിച്ച് എനിക്ക് മനസ്സിലായത് കിട്ടാവുന്നതിൽ വെച്ച് സലീമിനെ നല്ല രീതി ജോലിയും അവിടെ താമസ സൗകര്യമുണ്ട്. കൂടാതെ 6 മാസം കൂടുമ്പോ നാട്ടിൽ വരാം. നല്ലൊരു കാര്യല്ലേ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ചേച്ചി. നന്ദിയല്ല, നീ ദൈവത്തോട് പറഞ്ഞാ മതി. ഇതെല്ലാം നമുക്ക് തരുന്ന ദൈവം അല്ലാതെ നമ്മള് മനുഷ്യരും അല്ല. നമ്മുടെയൊക്കെ ചിന്തയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നു, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയൊന്നും അല്ലടാ. എല്ലാം ദൈവം ഓരോരുത്തരെയും മുഖാന്തരം ഉണ്ടാക്കുന്നു. ദൈവം നമ്മളെ ഓരോ ഉപകരണമാക്കുന്നു, അത്ര ഉള്ളൂ. എന്നാ ഓക്കെ സമീറ, സലീമിനോടും മോനോടും അന്വേഷണം പറയട്ടോ. ഇനി പിന്നെ കാണാം. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ മോനും അവിടെ മോനെ കാണണമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇമ്മച്ചേ, ആരെ വിളിച്ചത്? അത് സിന്ധുവാക്കാനോട്ടാ. ഇപ്പച്ചേ, സന്തോഷങ്ങളുടെ ഫ്രണ്ട് ഇല്ലേ, ഈ വീടിന്റെ ഓണർ, അവരുടെ കമ്പനിക്ക് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ടത്ര. പക്ഷെ നമ്മുടെ ഇപ്പത്തെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരണെങ്കിൽ വേറൊരു വഴി ഇപ്പൊ നമ്മളെ മുന്നിലില്ല. അപ്പൊ എന്നാണ് ഇപ്പൊ പോണേ അമ്മച്ചിയെ? കൊറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. മട കുട്ടിപ്പാടെ മുന്നിൽ സങ്കടം കാണിക്കരുതിട്ടാ. നമ്മളെ സങ്കടം കണ്ട ഇപ്പൊക്കെ കൂടുതൽ വിഷമാവും. ശരി.
കഴിഞ്ഞിട്ടാ പോവല്ലേ? ആ അത് വരുന്നേ. ഓ ചെയിൻ എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോ അവർക്ക് തല നനത്തൊന്നല്ല. 3-4 ലക്ഷം വെറുതെ പോകില്ല റബ്ബേ. ഒക്കെ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. വിചാരിച്ചപ്പോലും നടന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. അന്റെ ഒരുക്കം ഗെയിലെ സിനിമകളെ കൊറേ നേരായില്ലേ നോക്ക്. ഇവിടക്ക് ഉമ്മയാ പായട്ടാ മതിയാ. എന്തണ്ടാ പിന്നെ ഉമ്മ എന്തിട്ടാലും സുന്ദരിയല്ലേ. ഈ 4-5 പവന്റെ ചെയിനും കൂടി എന്റെ ഇട്ടാലും പിന്നെ പറയണ്ട ആരാ പിന്നെ. അതിട്ടിട്ട് വേണം ഉമ്മാക്ക് ഞായലൊക്കത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാന്. ആ പിന്നെ ഉമ്മ ജമാലൊക്കെ പറയണേ പുതിയ ബിസിനസ് ഉണ്ട് തുടങ്ങിട്ട് വേണം ഉമ്മാക്ക് ഒരു 2-3 വളയും കൂടി എടുക്കാനാണ്. ആ അല്ലെന്തില്ല, എന്റെ കുട്ടിക്ക് പഠിച്ചോ നല്ല വെത്തട്ടെ. അയാളെടുത്തല്ലേ പെങ്കോന്തൻ കെട്ടി കൊടുത്ത് പെണ്ണിന്റെ വാക്കും കേട്ടിങ്ങാണ്ടുള്ള പണിയും കളഞ്ഞ് ഇപ്പൊ നായി നടക്കുന്ന തരങ്ങി നടക്കല്ലോനെ. അതിനെങ്ങനെയാണ് കേറി വന്ന പെണ്ണുങ്ങൾ അന്നാവണേ എല്ലാന്നുണ്ടെങ്കിൽ നാടിനും വീടിനും ഒന്നും ഉപകാരപ്പെടില്ല. എന്റെ കുട്ടിനെ കണ്ടു പഠിക്കട്ടെ ഓന്. ഇപ്പൊ നായി നടക്കുന്ന തരങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓലോടൊക്കെ പോയി പണി വെക്കാൻ പറമ്മ. ഉമ്മയുടെ ഏത് ആഗ്രഹം ഞാനും ജമാലാക്കി സാധിച്ചരും. നമ്മളെ പുതിയ ബിസിനസ് എന്നിട്ട് തുടങ്ങിക്കോട്ടെ. പിന്നെ ഉമ്മ ആരാ? ഈ ചുറ്റുഭാഗത്തുനിന്ന് സെക്കിലാന പോലെയുള്ളൊരു മുതലാരി ഉണ്ടാവൂലേ പിന്നെ. കേട്ടാ മതി ഉമ്മാക്ക്, ഓല ഇവിടുന്ന് ഇറക്കി വിട്ടേ ശരിയായില്ലാന്ന് പറഞ്ഞിറക്കണ കുറച്ച് നാട്ടുകാരും കുടുംബക്കാരും ഉണ്ട് നമുക്ക്. ഓലൊക്കെ മുന്നിലേ നമ്മളെ വളർച്ച കണ്ടിട്ട് ഓലൊക്കെ ഇങ്ങനെ അസൂയപ്പെടണം. അവമാരി ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക്. ഒക്കെ ഉമ്മാന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. നമുക്ക് പോവുക, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ഉമ്മ നടക്ക്. എന്തോ ഒരു രസമല്ലേ സിനിമകളെ കണ്ടിട്ട് കൂടിയാവണം. ഫുള്ള നാണം കൊടുത്തി കിടന്നോളൂ. ഉമ്മ വാ ചെയിൻ നോക്കണ്ടേ? വാ. ആ നോക്ക. ഒരു 4-4.5 പവനിലുള്ള ചെയിന്റെ മോഡൽസ് കാണിക്കണേ. ആ അടക്കടി സിനിമകളെ അതൊക്കെ എന്ത് രസമല്ലേ. അതിൽ നോക്കിയാല ആരിക്കണതിലൊക്കെ നോക്കിയാലാ നല്ല രസം ഉണ്ടാവില്ല ഉമ്മക്ക് കിട്ടാല്. ഉമ്മ അതൊക്കെ വലിയ കല്യാണത്തിനൊക്കെ ഇടുന്ന പണ്ടങ്ങളാണ്. ഉമ്മ കുറച്ച് പ്രായമായതല്ലേ ഈ മോഡലുകളൊക്കെ നോക്കി. അതാ അതെടുത്താണ്. അതല്ല തൊട്ടപ്പുറമുള്ളത്. ആ ഓക്കെ അത് വേണ്ടടി, അത് വേണ്ട, അത് കുറേ ചെറുതാണ്. ആ വേണ്ട മറ്റേ മറ്റേ നോക്കി, അത് അപ്പുറമുള്ളത്, ആ വലുത് വലുത്, അതൊക്കെ സിനിമകളെ അത് നോക്കി. ഉമ്മ അത് നല്ല ഭംഗിയില്ലേ നോക്കി. ആ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള വട്ടക്കണ്ണിയുള്ളത് വേണ്ട, ഇഷ്ടയില്ല. മറ്റേ നോക്കി, ആരിക്കും നോക്കി, അടുത്താണ് ആരിക്കണത്? ആ ഒരു പാദസരത്തിന്റെ കട്ടിലേ അത് നോക്കിയാലോ അമ്മ. ആ പാദസരത്തിന്റെ പോലുള്ള വേണ്ട, ചെയിനീര് പോലുള്ള തന്നെ മതി. അതുകൊക്കെ അതെ അതെ അതെ. ഇത് രണ്ടാമത്തതാ? ആ അത് നല്ല ഭംഗിട്ടാ. അത് എത്രയാണ്? 4 അടുക്കമ്മ, നല്ല രസമുണ്ട്. അടുക്ക ആക്കുക, അതൊക്കെ ചെറുതടി, ചെറുത് വേണ്ട, കുറച്ച് വലുത് നോക്കുക. ഇവിടെയൊക്കെ സിനിമകളെ ആരിക്കണം ചെയ്യുന്ന കൂടി? അതല്ല അത് 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 അങ്ങോട്ട് വെക്ക്. അത് കണ്ടാൽ ഒരു 6 പവന് മതിപ്പ് നിൽക്കൂലേ. നല്ല രസമുണ്ടാവും, ഇക്ക കിട്ടാൻ നല്ല രസമുണ്ടാവും. അത് നോക്കിയാല അടുത്ത. അതല്ലേ കുട്ടി, അത് ഹേയ് ഓൻ കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ അതെടുക്കും. അടുക്ക് അത് വേണ്ട, മറ്റേ മറ്റേത്. ആ അടുത്താണ് ഏത്? അതാ അത് വസ്തിനും ആകാം. ഇടുമ്പോ കുറച്ച് കട്ടിലും കാണത്തിനൊക്കെ ഇടല്ലേ. ആ പാറ്റ പോട്ട് ഇട്ടിട്ട് ആര് കാണാനാണ്? അത് കണ്ടു കുട്ടിയെ. മറ്റേ നോക്ക്, ആ നോക്ക് സിനിമകളെ, അത് നോക്കടി, നല്ല രസമുണ്ടാവും. ആ എത്ര പവനാ കുട്ടിയെ? ആ 4 പവനുള്ളത്. അത് വേണ്ട, കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ. ആ അപ്പുറമല്ലോ എടുത്തോ, കുറച്ചും കൂടി കൂടിയേ എടുത്തോ. 4-5 ഒന്നും വേണ്ട, അതിപ്പം കുറച്ചും കൂടി ഉള്ളതാണ്ട് എടുത്തോ. അപ്പുറമുള്ളത് കൊടുത്താളി. തള്ള ഒരു നിലക്ക് പോണ ലക്ഷണം കാണാല്ലോ. അത് വേണ്ടടി, അതൊരു പൊക്കാരം തോന്നിക്കണില്ല. അവിടുത്തെ കുട്ടിയെ അത് 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 ഓക്കെ അത് നോക്കിയമ്മ. അത് നല്ല ഭംഗിയില്ലേ നോക്കി. അത് വേണ്ട, അത് വേണ്ടേ. ആ ആമിനാട് കൗത്തിരി കണ്ടിട്ടില്ല അടിയണ്, അതല്ലേ മറ്റേത്. ആ ആമിനാട് കൗത്തിരി കണ്ടിട്ടില്ലേ, അങ്ങനെ എടുത്ത് കാണിക്കല്ല. എന്താ ഓടുന്നേക്ക, അതുപോലെ തന്നെ ആവണം, അതേപോലെ തന്നെ. അടുത്ത കുട്ടിയെ എന്നാ അത് തന്നെ എടുത്തോളിമ്മ. അവിടുത്താണ് ആ എത്ര പവനാ? 6 പവനാ? ആ എന്നാ എടുത്തോ, എടുത്തോ.
അത് മതി, അതാകുമ്പോ ഇങ്ങനെ എടുത്ത് കാണിക്കും. അത് മതി, അത് മതി സിനിമകളെ. എന്നാ എന്നെ എടുക്കാം. ആ ആറ് പവന്റെ കണ്ടില്ലേ, നാട്ടിൽ കണ്ടില്ലേ, അതന്നെ മതി. വേണ്ട, അത് വേണ്ട, ആറ് പവന്റെ അത്ര എടുത്തോളൂ. അതിനൊക്കെ പൈസ ആകുമോ? തികയോ അമ്മ കുട്ടിയുടെ അടുത്ത് ഉണ്ടാ. ഏയ് ഇമ്മ അതൊന്നും നോക്കണ്ട, അമ്മക്ക് ഇഷ്ടപ്പെട്ടങ്ങനെ എടുത്തോ. അത് നോക്കിട്ടാ, ഇഷ്ടായ എന്നാ അതന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, എന്നാ അതന്നെ എടുക്കാം. സന്തോഷായ, നമ്മുടെ മനസ്സിലുള്ള പോലെ തന്നെ കിട്ടിയപ്പോ സന്തോഷമായോ? മാതായി ഇതണ്ട് ഇട്ടിട്ട് ആ കുടുംബശ്രീയുടെ മീറ്റിങ്ങിനോ അതുപോലെ ഇതിനൊക്കെയാണ് പോണം. എനിക്ക് വെച്ചാത്ത് നല്ല റാഹത്തായി കൊല്ലോ. കിട്ടാണെ നോക്കട്ടെ. ഓ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇല്ല എടുത്ത് കാണിക്കാണ്ട് എന്നാ ഊരി കൊടുത്താളി, ഇവല് പാക്കാക്കി തരും. എന്നാ കുട്ടിയെ അത് ബില്ലാക്കി കളന്ന. നല്ല രസമുണ്ട് അല്ലേ? ലോ നല്ല രസമുണ്ട്. വാളെടുക്കാൻ നമുക്ക് ഘടന വരട്ടെങ്ങ്. ആ ഭാഗത്തെ വാളാക്കിയ തോന്നുന്നുണ്ട്. എന്നാ നീറ്റോളി, അവർ ബില്ലാക്കി തരും. എന്നാ അത് എടുത്തോളി കേട്ടാ. ശരി ഉമ്മ നീറ്റോളി. എന്നാ അയക്കാല്ലേ, എന്നാ ഇതാക്കിക്കോ, ബില്ലാക്കിക്കോ കുട്ടിയെ. അത് മാറല്ലേ കേട്ടാ. ഡാ ചെക്ക അത് മാറല്ലേ, മുറുക്കി പിടിച്ചോ. ആ എന്ന് കരുതി ഇമ്മ ഉമ്മ ഇല്ലാണ്ടാവോ ഫിനുട്ട? ഇപ്പാക്ക് പോകുമ്പോനെ വല്യമാനെ കണ്ട് യാത്ര പറയണ്ട. പിന്നെ ഇപ്പൊ പോവുകയെന്നറിഞ്ഞ വരാൻ പറയും. അതൊന്നും ഉമ്മാക്ക് അറിയില്ല. എന്തായാലും ഉപ്പച്ചി പോയിട്ട് ഇപ്പൊ വല്യമാട് യാത്ര പറഞ്ഞിട്ട് വരട്ടെ. അന്ന് ഇപ്പാനും ഇമ്മാനെ വെക്കുമ്പോ കൊറേ ചീത്ത അറിഞ്ഞപ്പോ ഇപ്പൊ ഒറ്റക്ക് ഇരുന്ന് കരഞ്ഞില്ലേ അമ്മച്ചിയെ. അതുപോലെ ഞാൻ വല്യമ്മ ചീത്ത അറിഞ്ഞ ഇപ്പാക്ക് ഇങ്ങനെ സങ്കടാവൂലേ. ഉമ്മാടെ കുട്ടി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. ചീത്ത പറഞ്ഞാലും അത് ഇപ്പാന്റെ ഉമ്മല്ലേ, അത് സാരമില്ല. ചീത്ത പറഞ്ഞാലും തല്ലിയാലും ഒന്നും അങ്ങനെ മറത്ത് കളയാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ ഉമ്മ എന്നുള്ള ബന്ധം. അതിന്റെ പുണ്യം ഉമ്മാടെ കുട്ടിക്കും ഇപ്പാക്കും ഒക്കെ കിട്ടും. തൽക്കാലം ഇപ്പൊ പോയിട്ട് വല്യമാനെ കണ്ട് യാത്ര പറഞ്ഞു വരട്ടെ.